ശ്രീ സതീഷ്, നമ്മൾ നിരവധി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും തെരഞ്ഞെടുപ്പ് കാഴ്ചകളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ രാഷ്ട്രീയ മര്യാദകളുടെയും സാമാന്യ മര്യാദയുടെയും എല്ലാ സീമകളും ലംഘിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരിൽ ഒരു വ്യാജ മോശം വീഡിയോ പ്രചരിപ്പിക്കുക, ഇത്തരമൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തതെന്ന് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുക എന്നതടക്കമുള്ള ഏറ്റവും ഗൗരവതരമായ കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഇതിൽ അറസ്റ്റിലായിരിക്കുന്നതെല്ലാം യു ഡി എഫിൻ്റെ, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളടക്കമുള്ളവരാണ്. എന്നിട്ടും അവർ പറയുന്നത് യാതൊരു ബന്ധവുമില്ല ഈ സംഭവവുമായി യു ഡി എഫിന് എന്നാണ്. എന്താണ് ആ പ്രതിരോധത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, യു ഡി എഫിൻ്റെ ആ നീക്കത്തെ? അല്ല, ആ പ്രതിരോധത്തെ വിലയിരുത്താനൊന്നുമില്ല. കേരളത്തിൽ കേൾക്കുന്ന ഏതൊരു മനുഷ്യനും ആ പ്രതിരോധത്തിന്റെയൊക്കെ ദുർബലത മനസ്സിലാവും. ഇവരെന്താണ് കരുതുന്നത്, കേരളത്തിന്റെ ജനങ്ങളാകമാനം മണ്ടന്മാരാണ് എന്നാണോ കരുതുന്നത്? പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ, വിദ്യാസമ്പന്നരായ സമൂഹം ഈ തെറ്റായ അധാർമികമായ നിലപാടുകളെ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഈ വീഡിയോ പുറത്തു വന്ന് ഇതിന്റെ ഞങ്ങൾ പരാതി കൊടുത്ത് ഇത് ചർച്ചയായ സമയം മുതൽ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? ഇത് തെറ്റാണെന്നും ഈ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും ഉള്ള ശക്തമായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ടോ? തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, ഏതെല്ലാം വിധത്തിലാണ് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്? ഇപ്പൊ നമ്മളിവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരം വീഡിയോ കൈ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. നമ്മൾ കാണണം, ഈ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിന്റെ സമന്വത നേതാവിന്റെ അഭിപ്രായം അതാണ്. ഇത്തരം വീഡിയോകൾ ആരുടെ കിട്ടിയാലും പ്രചരിപ്പിക്കാൻ പാടില്ല, അത് തെറ്റാണ്, സമൂഹത്തിന് ഗുണം ചെയ്യുന്നതല്ല, അത് ക്രിമിനൽ കുറ്റമാണ്, ഒരാളും ചെയ്യരുത് എന്ന് ഉപദേശിക്കുമെന്ന് നമ്മൾ കരുതുന്ന പരിണതപ്രത്തിനായ നേതാവിന്റെ വായിൽ നിന്നാണ് അത് കേട്ടത് എന്ന് കാണണം. പിന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതെല്ലാം യൂത്ത് കോൺഗ്രസോ കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളാണ്. അന്നേരം പറഞ്ഞു അപ്ലോഡ് ചെയ്തവനെ പിടിക്കണമെന്നായി. അപ്ലോഡ് ചെയ്തവരെ ഇപ്പൊ പോലീസ് പിടിച്ചിരിക്കുന്നു. അത് കോയമ്പത്തൂരെ ഒളിവ് സ്കന്ധകത്തിൽ നിന്നാണ് പിടിച്ചിട്ടുള്ളത്, ലീഗിന്റെ പ്രവർത്തകനാണ് എന്നുള്ള വിവരം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പൊ എന്താണ് അടുത്ത വാദം? അടുത്ത വാദം തെരഞ്ഞെടുപ്പ് ദിവസം പോലീസ് ഇത് ഇത്തരം സമീപനം സ്വീകരിക്കുന്നത് ബോധപൂർവമാണ് എന്നാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ മലയാളിക്ക് മനസ്സിലാവും, കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ അധാർമികമായ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഉപ തോമസിനെ ഏതെങ്കിലും വിധത്തിൽ മോശപ്പെടുത്തുന്ന ഒരു പരാമർശം വളരെ മാന്യമായി ഈ മണ്ഡലത്തിനകത്തെ വികസനത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ ആരോഗ്യകരമായ ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ചാണ് ഇടതുപക്ഷം ക്യാമ്പയിൻ ചെയ്തത്. എന്നാൽ കോൺഗ്രസ് ഒരു സമയത്തും അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് വരാൻ തയ്യാറായില്ല എന്നുള്ളത് കാണണം. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 6 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രക്രിയകൾക്ക് കേരളത്തിന്റെ ജനങ്ങളാകമാനം പിന്തുണ നൽകുന്നു. തൃക്കാക്കരയിലെ ജനങ്ങളും ആ രൂപത്തിൽ ചിന്തിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഡോക്ടർ ജോയെ അവതരിപ്പിച്ചപ്പോൾ ഈ സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ നിന്നുള്ള ആളുകളുടെ വലിയ പിന്തുണയുണ്ടായി. അതോടുകൂടി കോൺഗ്രസ് നിലവിട്ട സമീപനം സ്വീകരിച്ചു തുടങ്ങി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എറണാകുളത്ത് വന്ന് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരും നിങ്ങൾ ആകമാനം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആപാലവൃത്തം ജനങ്ങൾക്കും അദ്ദേഹം സ്വീകാര്യനായി മാറി. പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക്, അതുപോലെ തന്നെ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക്, സ്ത്രീകൾക്ക്, ആപാലവൃത്തം മനുഷ്യർക്കും ഡോക്ടർ ജോ സ്വീകാര്യനായി മാറുകയാണ്. അപ്പൊ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇടതുപക്ഷത്തിന് മുൻതൂക്കം കിട്ടി എന്ന് കണ്ടപ്പോ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്ന യു ഡി എഫ് ദുർബലമാകുന്ന ചില പ്രവർത്തനങ്ങളിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.